അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ ശ്രീബാലയുടെ മെക്കിട്ടുകാരൻ വന്നതിന് നിങ്ങൾ എന്തിനാ ഇവന്റെ മെക്കിട്ടുകാരുന്നത്? അതൊരു നിസ്സാര കാര്യം. എനിക്ക് നിസ്സാര കാര്യമല്ല. കിഴക്കടുത്ത് ആനന്ദും കൂട്ടു എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഈ നിൽക്കുന്ന ഉണ്ണി എന്നെ രക്ഷിച്ചത്. അയ്യോ, ഞാനല്ല രക്ഷിച്ചത്. പിന്നാരാ? കിഴക്കടുത്ത് ശ്രീധരൻ, ആനന്ദിന്റെ അച്ഛൻ. ശ്രീധരനോ? അതേന്ന്. ആനന്ദിനെ കൂട്ടിക്കൊണ്ടുപോകാനോ അങ്ങനെ എന്തിനോ കൊളയിൽ വന്നാണ് അദ്ദേഹം. ആ സമയത്താണ് ആനന്ദ് ഈ കുട്ടിയെ സംഘം ചേർത്ത് ആക്രമിക്കുന്നുണ്ടത്. പിന്നെ അദ്ദേഹത്തിന് ഒട്ടും സഹിച്ചില്ല. അതപ്പോ ആനന്ദിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ കരത്തിൽ മാറി മാറി അടിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ആ ജാനബാഹുവായ മനുഷ്യന്റെ മുന്നിൽ ആനന്ദിന് സുഹൃത്തുക്കൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ഓടിക്കളഞ്ഞു. ഓടിക്കളഞ്ഞു. എന്നിട്ട് ആനന്ദിനോട് ഒരു ചോദ്യം. എന്റെ നിന്റെ കൺമുമ്പിൽ കിടന്നു വന്ന പെഗുച്ചിനെ ദ്രോഹിക്കാതിരിക്കെങ്കിലും ധൈര്യം വന്നതാണ്, മനസ്സു വന്നതാണ്. കേട്ടപ്പോ എന്റെ രോമങ്ങട് എഴുന്നേറ്റ് കോരിത്തരച്ചു പോയി. എന്റെ രോമ എഴുന്നേക്കുന്ന കോരിത്തരക്കുന്നത് നിന്നോട് വെച്ചിട്ടാണോ? ഞാനിതൊന്നും കണ്ടില്ല. അതെങ്ങനെ കാണും? ആ സമയത്ത് ഞാൻ ശ്രീബാല ക്ലാസ് റൂമിൽ പൂട്ടിയിട്ടേക്കായിരുന്നില്ലേ? അത് കണ്ടോ? എന്ത്? മകനെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത്? ഈ നാട്ടിൽ ഇങ്ങനെയാണോ വലിച്ചഴക്കുന്നത്? ആ നോട്ടം കണ്ടോ, അതിൽ കുറ്റബോധമില്ലേ? എന്തിനെ? അവൻ ചെയ്ത തെറ്റിന് നിങ്ങൾ പുത്തെഴുത്തുകാർ കടപ്പെട്ടിരിക്കുന്നത് കിഴക്കടുത്ത് ശ്രീധരനോടാ. നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താടാ? എടാ, ശ്രീബാലെ രക്ഷിച്ചത് നീയല്ലേ? നിനക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് കാർഡ് എന്തിനാ നീ ശ്രീധരൻ എടുത്തോണ്ട് പോയി കൊടുത്തത്? ഹലോ, അതാണ് എന്റെ കളി. ശ്രീരാമല്ലേ? ഇന്ന് അർദ്ധരാത്രിയോടെ ഞാൻ കൃഷ്ണന്റെ പഞ്ചലോഹ വിഗ്രഹം പൊക്കിയിരിക്കും. രാത്രിയിൽ തന്നെ ഞാൻ ചാക്കിൽ പൊതിഞ്ഞ് ആളൊഴിഞ്ഞ് ബണ്ടിന് സമീപം കുഴിച്ചിടാം. രാവിലെ നീ ബണ്ടിന്റെ അടുത്ത് വന്നാൽ നമുക്കത് ടൗണിലെത്തിക്കാം. ഓക്കെ? വിഗ്രഹം എവിടെ കുഴിച്ചിടാന്നാ പറഞ്ഞത്? ബണ്ടിന്റെ ഭാഗത്ത് എവിടെങ്കിലും ഉണ്ടാവും പറഞ്ഞത്. ഇവിടെ എവിടെങ്കിലും കാണും. നീ ശരിക്കും തപ്പി നോക്കണം. സാറെ, നമുക്ക് നടത്തം മതിയാക്കി തിരിച്ചുപോയാലോ? വേണ്ട. എടാ, ഇവിടെ പാമ്പായിരിക്കും അത്. ഈ കൂറ്റാക്കൂറ്റ വെയിലത്ത് അങ്ങോട്ട് പോണോ? പോണം, ആവശ്യമുണ്ട്. സാറേ, സാറിന്റെ വീട്ടിലെന്ന് കേറി പോയെന്ന് കരുതി ഞാനൊരു കള്ളനോ തെമ്മാടിയൊന്നും അല്ല. അതൊക്കെ സാറിന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഓ, എന്നിട്ട് താനെങ്ങനെ വീട്ടിൽ കേറി? പോടാ, പാടോ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. സാറെന്താ ഈ പാടത്ത് കൃഷി ഇറക്കാത്തെ? വെള്ളമില്ലാതെ കൃഷി ചെയ്യാനുള്ള ജാലവിദ്യയൊന്നും എനിക്ക് അറിയില്ല. വെള്ളം നിന്റെ മുതലാളിമാര് കെട്ടിയടച്ചേക്കല്ലേ? ഭൂമിക്ക് മുകളിലുള്ള വെള്ളമല്ലേ അവര് കെട്ടിയടച്ചിരിക്കുന്നത്? ഭൂമിക്കടിയിൽ ശ്രമിച്ചൂടെ ഒരു കുളം കുത്തിയാൽ? എടോ, കുളത്തിന് കിണറിന് ഓരോ സ്ഥാനമുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം ഈ പറമ്പിൽ ആ സ്ഥാനമില്ല. ആ സ്ഥാനത്ത് കുത്തിയാൽ കുടുംബത്തിന് ദോഷമാണ്. ശരി, സമ്മതിച്ചു. വാസ്തുശാസ്ത്ര പ്രകാരം ഞാനൊരു സ്ഥാനം കാണിച്ചു തന്നാൽ പാരമ്പര്യമായിട്ട് ഞങ്ങളിങ്ങനെ സ്ഥാനം കണ്ടുപിടിക്കുന്നവരെ. ഇന്ന് ഞാനിവിടെ ഒരു സ്ഥാനം കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഈ ഭാഗത്താവാന സാധ്യത. സ്ഥാനത്ത് കോലു കുത്തി നിന്നു. അമ്മേ, ജലദേവത അനുഗ്രഹിച്ചിരിക്കുന്നു. സാർ, ആ ബണ്ടിനിപ്പുറത്ത് ബണ്ടിന്റെ നീളത്തിലും വീതിയിലും ഒരു തോട് കുഴിച്ചാലോ? അരുതേ, അരുതേ, അത് യമകണ്ഠ മൂലയാണ്. ആരടാ മിണ്ടാരിടോ? സാർ, അങ്ങനെ ഒരു തോട് കീറിയാൽ ബണ്ടിനപ്പുറത്തുള്ള വെള്ളം ഉറവയായിട്ട് ഇപ്പുറത്തെത്തും. ആ വെള്ളം ചാല് കീറി ഇടത്തോട് വഴി ഒഴുക്കണം. വെള്ളം ഒഴുകുന്ന വഴിയാകുമ്പോ വാസ്തു നോക്കേണ്ട കാര്യമില്ലല്ലോ. ബുദ്ധി എന്റേതല്ല. ദാ ശങ്കരനായർ സാറിന്റെ. എടോ, അതൊക്കെ അവിടെ നിന്നോട്ട് മാറ്റിയിട്ടോളൂ. ആ